മധ്യപ്രദേശിലെ വോട്ട് വിഹിതത്തിന്റെ എഴുപത്തിമൂന്ന് ശതമാനം വരുന്ന കർഷകരെ ലക്ഷ്യമിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണം നീറുന്ന പ്രശ്നങ്ങളാണ് മധ്യപ്രദേശിലെ കാർഷിക മേഖലയിലും കാണാനാകുന്നത് കാർഷിക പ്രശ്നങ്ങളിലെ പൊതുവികാരധികാര ആരോഹണത്തെ നിർണയിക്കും മാറി മാറി ചിന്തിക്കുന്ന മധ്യപ്രദേശിലെ ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസും ബി ജെ പിയും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത് വലിയ വാഗ്ദാനങ്ങൾ ഇരു പാർട്ടികളും മുന്നോട്ട് വെക്കുമ്പോൾ കർഷകർ ആരെ വിശ്വസിക്കും വിദിശ ജില്ലയിലെ സിൽഗുരി എന്ന ഗ്രാമത്തിലാണ് എൺപത് വയസ്സുകാരൻ സിംഹലാൽ മീണയുടെ താമസം പതിറ്റാണ്ടുകളായി വിവിധ കൃഷികൾ ചെയ്യുന്നു ഇക്കുറി ഗോതമ്പാണ് പാടത്ത് കൃഷിക്കാരുടെ വരുമാനം കുറയുകയും ആത്മഹത്യ കൂടുകയും ചെയ്യുന്നതാണ് മധ്യപ്രദേശിലെ പുതിയ കാഴ്ചയെന്ന് ഈ കർഷകൻ പറയുന്നു താരതമ്യേന വിളകൾക്ക് ലഭിച്ചിരുന്ന ഉയർന്ന വിലയും കർഷകരുടെ സ്ഥിര വരുമാനവുമാണ് പതിറ്റാണ്ടുകളായ അധികാരത്തിൽ തുടരാൻ ശിവരാജ് സിംഗ് ചൌഹാനേയും ബി സഹായിച്ചത് എന്നാൽ

മധ്യപ്രദേശിലെ പ്രധാന കൃഷികളിൽ ഒന്നാണ് സോയാബീൻ രാജ്യത്തെ ആകെ ഉൽപാദനത്തിന്റെ അറുപത് ശതമാനവും സംസ്ഥാനത്ത് കാലാവസ്ഥ വ്യതിയാനം സോയാബിൻ കർഷകർക്ക് നൽകിയത് ഇരട്ടി പ്രഹരമാണ് മുതൽ വരെ ഭരിച്ച കമൽനാഥ് സർക്കാരും വാഗ്ദാനങ്ങൾക്കപ്പുറം ചെറുവിരൽ അനക്കിയിട്ടില്ല എന്ന അഭിപ്രായമുള്ള കർഷകരുമുണ്ട് കോൺഗ്രസ് ചാൻസ് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിനെറക്കി എന്നത് കർഷകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് വിളകളുള്ള വില തകർച്ചക്ക് പുറമെ കാലം തെറ്റി പെയ്ത മഴയും മാറി വന്ന കാലാവസ്ഥയും മധ്യപ്രദേശിൽ കർഷകന് സമ്മാനിച്ചത് കണ്ണുനീർ മാത്രം മിനിമം താങ്ങുവിലയും കാർഷിക കടാശ്വാസവും വിളകളുടെ ഇൻഷുറൻസും തുടങ്ങിയ വിഷയങ്ങൾ മധ്യപ്രദേശിലെ പരുത്തി സോയാബീൻ നെല്ല് ഗോതമ്പ് പാടങ്ങളിൽ നിന്ന് ഉയരുന്ന ജനവികാരത്തെ കാര്യമായി ഉറപ്പ് മധ്യപ്രദേശിലെ വിദിശയിൽ നിന്ന് പി വിനായകനൊപ്പം റിപ്പോർട്ടർ ബിനിൽ പോത്തൻ ഇൻ റിപ്പോർട്ടർ